നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. 2023 മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ആട്ടം എന്ന സിനിമ സ്വന്തമാക്കി. ആട്ടം എന്ന ചിത്രത്തിന് ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗരുഡനിലെ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലത്തിലെ വേഷത്തിന് വിജയരാഘവനും മികച്ച നടന്മാരായി. ജവാനും മുല്ലപ്പൂ എന്ന ചിത്രത്തിന് ശിവദയും ആട്ടത്തിന് സെറിൻ ഷിഹാബ് എന്നിവരും മികച്ച നടികൾക്കുള്ള പുരസ്കാരങ്ങൾ പങ്കിടും. കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി നിർണയിക്കുന്ന ഒരേ ഒരു ചലച്ചിത്ര പുരസ്കാരമാണ് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം. 69 ചിത്രങ്ങളാണ് ഇക്കുറി മത്സരിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫും ചേർന്നാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ചലച്ചിത്രരത്നം പുരസ്കാരം മുതിർന്ന സംവിധായകനും തിരക്കഥാകൃത്തും നടനും നിർമ്മാതാവുമായ ശ്രീനിവാസിന് സമ്മാനിക്കും. തിരക്കഥാകൃത്തും സംവിധായകനും നടനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ രാജസേനന് ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നൽകും. നടനും നിർമ്മാതാവുമായ മുകേഷ്, പ്രമുഖ നിർമ്മാതാവും വിതരണക്കാരനുമായ കിരീടമുണ്ണി, നടൻ പ്രേംകുമാർ, ചിത്ര സംയോജക ബീന പോൾ, വേണുഗോപാൽ, തെന്നിന്ത്യൻ നടിയും സംവിധായികയുമായ സുഹാസിനി മണിരത്നം എന്നിവർ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായി.